ലോക്സഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട് ഇരുപക്ഷത്തെയും അംഗബലം വ്യക്തമാകാൻ അവസരമുണ്ടാകണമെന്നായിരുന്നു കോൺഗ്രസിലെ ഭൂരിപക്ഷ അഭിപ്രായവും. ഇതിനായി സ്ലിപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള പരിശീലനം വരെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നടത്തി. എന്നാൽ ചില സ്വതന്ത്രരും YSR കോൺഗ്രസും ഭരണപക്ഷത്തിനൊപ്പം ചേർന്നാൽ വോട്ടിലെ അന്തരം കൂടുമെന്ന ആശങ്ക തൃണമൂൽ കോൺഗ്രസ് പങ്കുവച്ചു. ആ അപകടമാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. തുടക്കത്തിൽ തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത വേണ്ടെന്നും തൃണമൂലിൻ്റെ ആവശ്യം അംഗീകരിക്കാമെന്നും അഖിലേഷ് യാദവും TR ബാലുവും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. അതേ തുടർന്നാണ് പ്രതിപക്ഷം വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറിയത്. എങ്കിലും പ്രതിപക്ഷത്ത് നിന്ന് ചിലർ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. തൃണമൂൽ MP മെഹുവ മൈത്ര ഉൾപ്പെടെ വോട്ടെടുപ്പ് വേണമെന്ന നിലപാടിലായിരുന്നു. ഭരണപക്ഷത്തിന് അംഗബലമില്ലാത്തതിനാലാണ് വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യം പ്രോട്ടേം സ്പീക്കർ സമ്മതിക്കാതിരുന്നതെന്ന് തൃണമൂൽ MP അഭിഷേക് ബാനർജി കുറ്റപ്പെടുത്തി. ഒരംഗമെങ്കിലും ഡിവിഷൻ ആവശ്യപ്പെട്ടാൽ അത് അംഗീകരിക്കണമെന്നാണ് ചട്ടം. അഭിഷേകിൻ്റെ നിലപാട് ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതയായി വിലയിരുത്തപ്പെട്ടു. പ്രതിപക്ഷത്തിന് ആശയക്കുഴപ്പമില്ലായിരുന്നുവെന്നും മത്സരിച്ചത് ശക്തമായ സന്ദേശം നൽകാനാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം കീഴ്വഴക്കമനുസരിച്ച് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജു എന്നിവർ ചേർന്ന് ഓം ബിർളയെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് നയിച്ചു. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പ്രതീക്ഷിച്ചാണ് പല MPമാരും സഭയിലെത്തിയത്. 5 തവണ ഒന്നിലേറെ പേർ സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം പത്രിക തന്നെ നൽകിയിരുന്നു. ആദ്യം നാമനിർദ്ദേശം നൽകിയതിനാൽ BJP നേതാവ് ഓം ബിർളയെ തെരഞ്ഞെടുക്കണമെന്ന പ്രമേയമാണ് ആദ്യം പരിഗണിച്ചത്. പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് വോട്ടെടുപ്പ് നടക്കാതെ ഓം ബിർളയെ സ്പീക്കറായി പ്രഖ്യാപിച്ചത്. കൊടുക്കുന്ന സുരേഷ് ആദ്യം നാമപത്രിക സമർപ്പിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രമേയം ആദ്യം പരിഗണിക്കുമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിനെന്ന ആവശ്യം അംഗീകരിക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസ് കൊടിക്കുന്നിലിനെ മത്സരിപ്പിച്ചത്.